ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പി എസ് സി ഇൻടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് ഫിസിക്സിൻ്റെ അടുത്ത ക്ലാസ് ഓൾറെഡി നമ്മളൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കാര്യങ്ങൾ വരെയാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ അപ്പോൾ എന്താണ് റിഫ്രാക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് റേസ് പാസ് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ഡീവിയേഷനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞത് ഇത്തരത്തിൽ ഇങ്ങനെ ഡീവിയേഷൻ ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഓരോ മീഡിയത്തിൽ കൂടിയും ലൈറ്റ് റൈസ് പാസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് ഡിഫറൻസ് ആയിരിക്കും ഡിഫറൻ്റ് ആയിരിക്കും ഇല്ലേ ഇപ്പോൾ എയറി കൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡല്ല വാട്ടറിൽ കൂടെ അതിൽ കൂടെ ഉള്ളതായിരിക്കത്തില്ല ഇപ്പോൾ ഡയമണ്ടിൽ കൂടെ അങ്ങനെ ഓരോ ഇപ്പോൾ ഗ്ലാസ്സിൽ കൂടി അങ്ങനല്ല അങ്ങനെ ഓരോ മീഡിയം മാറുന്നതിനനുസരിച്ചിട്ട് എന്തു ചെയ്യും ലൈറ്റ് റൈസിൻ്റെ സ്പീഡ് വേരി ചെയ്യും അങ്ങനെയാണ് ഡീവിയേഷൻ സംഭവിക്കുന്നത് പിന്നീട് നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ സ്പീഡ് വേരി ചെയ്യുന്നത് സ്പീഡ് വേരി ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു ഓപ്റ്റിക്കൽ ഡെൻസിറ്റി മാറുന്നുണ്ട് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി റിഫ്രാക്ഷൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുന്നു റിഫ്രാക്ഷൻ പറഞ്ഞു ഓപ്റ്റിക്കൽ ഡെൻസിറ്റി പറഞ്ഞു ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് റൈസിൻ്റെ സ്പീഡ് മാറുന്നു അതിനുള്ള കാരണം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുന്നുണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തിനെ ഡിപെൻഡ് ചെയ്യും ഓപ്റ്റിക്കൽ ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും ഓപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു ഓരോ മീഡിയത്തിനും അതിൽ കൂടി പാസ് ചെയ്യുന്ന ലൈറ്റ് റൈസിൻ്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു എബിലിറ്റി ഉണ്ട് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹൈ ആവുമ്പോൾ അതിൽ കൂടി പാസ് ചെയ്യുന്ന ലൈറ്റ് റൈസിൻ്റെ സ്പീഡ് ലോ ആയിരിക്കും ഇൻവേഴ്സിലി പ്രൊപ്പോഷൻ ആയിരിക്കും അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൽ കൂടി പാസ് ചെയ്യുന്ന ലൈറ്റ് റൈസിൻ്റെ സ്പീഡ് റെഗുലേറ്റ് ചെയ്യാൻ അതിന് അത്രയും കഴിവുണ്ട് അപ്പോൾ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ എൻ്റെയും അതിൻ്റെ അതിൽ കൂടി പാസ് ചെയ്യുന്ന ലൈറ്റ് റൈസിൻ്റെ സ്പീഡ് കുറയും ഇനി ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെങ്കിൽ സ്പീഡ് കൂടും ഇത്തരത്തിൽ നമ്മൾ ഓരോന്നിൻ്റെയും ഇപ്പോൾ എയർ ആയിക്കോട്ടെ വാട്ടർ ആയിക്കോട്ടെ ഗ്ലാസ് ആയിക്കോട്ടെ ഡയമണ്ട് ആയിക്കോട്ടെ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോ മീഡിയത്തിൽ കൂടെയുമുള്ള ലൈറ്റ് റൈസിൻ്റെ സ്പീഡ് പറഞ്ഞു ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ഓർഡറും നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും ഇപ്പം എയർ ഗ്ലാസ് വാട്ടർ ഇതിൻ്റെയൊക്കെ കേസിൽ നമ്മൾ ഇപ്പം വായിൽ കൂടെയാണ് എയറിൽ കൂടെയാണ് സ്പീഡ് കൂടുതൽ അപ്പോൾ അത് കഴിഞ്ഞാൽ അതിനേക്കാളും എയറിനേക്കാളും സ്പീഡ് കുറവാണ് വാട്ടർ ദെൻ ഗ്ലാസ് ഡയമണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് ഡയമണ്ടാണ് അതിനേക്കാൾ കുറവാണ് ഗ്ലാസ്സിന് ഗ്ലാസ്സിനേക്കാളും ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ് വാട്ടറിന് വാട്ടറിനേക്കാളും ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ് എയറിന് ആണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇതിൽ നിന്നും ഇതേ ഈ ഒരു ഡയഗ്രാം കണ്ടോ നിങ്ങൾ എയറും വാട്ടറും രണ്ട് മീഡിയം ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് മെയിനായിട്ടും റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില നിയമങ്ങളാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ടെക്സ്റ്റ് വെച്ചിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവത്തില്ല എന്ന് എനിക്ക് നല്ലതായിട്ടറിയാം അതുകൊണ്ട് ഞാൻ അടുത്ത ഒരു ഇപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ വരച്ചിട്ട് ജസ്റ്റ് അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ലതായിട്ട് ശ്രദ്ധിച്ചാൽ മതി അതിനുശേഷം വീണ്ടും ഞാൻ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് വീണ്ടും എന്തു ചെയ്യാം പറഞ്ഞുതരാം അതുപോലെ നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ള വീഡിയോസിൻ്റെ ബാലൻസ് ഇടാനാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ഈ ഒൻപതാം ക്ലാസ്സിൻ്റെ ബയോളജി ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് വാച്ച് കൂടുതലാണ് ഒരുപാട് നേരം അത് കാണുന്നുണ്ട് എനിക്ക് മനസ്സിലായി അപ്പോൾ വ്യൂസ് അല്ല നോക്കുന്നത് ഞാൻ വാച്ച് അവേഴ്സാണ് എത്ര നേരമാണ് ഒരു ക്ലാസ് കാണുന്നത് എന്ന് അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി ക്ലാസ് ഇടുന്നത് ഏതിൻ്റെ ആയാലും അപ്പം നിങ്ങൾ ഈ കമൻ ബോക്സിൽ ദയവീത് നിങ്ങൾ കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണ് അടുത്തത് വേണ്ടത് എന്ന് സ്റ്റാ മീൻസ് ഏത് സ്റ്റാൻഡേർഡാണ് ഏത് സബ്ജെക്റ്റ് അതുപോലെ തന്നെ ഇരു ചാപ്റ്റർ എന്നുള്ളതൊന്ന് സ്പെസിഫൈ ചെയ്യണേ പിന്നെ പി എസ് സി ആസ്പിറൻസ് ഒക്കെ ഒരുപാട് അവരാണ് മെയിനായിട്ടും ക്ലാസ്സുകൾ കൂടുതൽ കാണുന്നത് അപ്പോൾ ഇത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും എനിക്കറിയാം രണ്ട് കൂട്ടരും ഇത് കാണുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില നിയമങ്ങളാണ് എയറിനെയും വാട്ടറിനെയും കൂടി സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സർഫസ് കാണിച്ചിട്ടുണ്ട് അതേപോലെ ആ രണ്ട് സർഫസിലൊരു നോർമൽ ഞാൻ വരച്ചിട്ടുണ്ട് എന്താണ് ഈ നോർമൽ എന്ന് പറയുമ്പോൾ കറക്റ്റ് നയൻറ്റി ഡിഗ്രിയിൽ വരുന്ന ഒരു പെർപൻറ്റിക്കുലർ ലൈനാണ് നോർമൽ എന്ന് പറയുന്നത് ലെമ്പം എന്ന് മലയാളത്തിൽ പറയും ഇപ്പോൾ ഇവിടെ നോക്കൂ എയറിൽ നിന്ന് വാട്ടറിലേക്ക് പോകുന്നതാണ് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നത് അപ്പോൾ എയറിൽ നിന്ന് വാട്ടറിലേക്ക് പോകുന്ന ലൈറ്റ് റേ ആണ് എ ബി എന്നതുകൊണ്ട് അപ്പോൾ അതിനെ നമുക്ക് ഇൻസിഡൻറ്റ് റേ എന്ന് വിളിക്കാം അപ്പോൾ ഇത്തരത്തിൽ ഈ ഇൻസിഡൻറ്റ് റേയും ഈ നോർമൽ എൻ എൻ ഡാഷ് എന്നുള്ളതാണ് നോർമൽ ഈ ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ വന്ന് പതിക്കുന്ന ഇൻസിഡൻറ്റ് റേ ആണ് എ ബി ഈ ഇൻസിഡൻ്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഇനി ആംഗിളിൻ്റെ പേര് അറിയാലോ ഇപ്പോൾ എ ബി സി എന്നോ അത് ബി എന്നോ ഒക്കെ പറയാൻ നമ്മുടെ ആ ലൈൻ തമ്മി മീറ്റ് ചെയ്യുന്ന ലെറ്റർ നടുക്ക് വരത്തക്ക രീതിയിലാണ് നമ്മൾ ആംഗിൾ പറയുന്നത് അപ്പോൾ ഇനിയും റിഫ്രാക്ഷൻ ശേഷം അത് അടുത്ത മീഡിയമായിട്ടുള്ള വാട്ടറിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഡീവിയേഷൻ സംഭവിച്ചു റിഫ്രാക്ഷൻ സംഭവിച്ചു അതിനെ നമുക്ക് റിഫ്രാക്റ്റഡ് റേ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ബി സി എന്നാണ് എന്ത് റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുന്നത് ഈ റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും കണ്ടു അതേപോലെ തന്നെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കണ്ട് ശ്രദ്ധിക്കണം വരുന്ന റേയും നോർമലും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതേപോലെ റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇത് തെറ്റരുത് കേട്ടോ അപ്പം നമ്മളിവിടെ എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് ലൈറ്റ് റേസ് പോകുന്നത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇത്തരത്തിൽ എന്ത് കണ്ടാലും ഇൻസിഡൻറ്റ് റേ ഏതാണ് റിഫ്രാക്റ്റഡ് റേ ഏതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഒക്കെ എഴുതാൻ അറിയണം ഇനിയും തിരിച്ച് ഞാൻ വാട്ടറിൽ നിന്ന് എയറിലോട്ട് പോകുന്നതായിട്ട് വരയ്ക്കുക അപ്പോൾ എല്ലാം വര എയർ മുകളിൽ വാട്ടർ താഴെ ഞാൻ വാട്ടറിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും തീർച്ചയായിട്ടും താഴേന്ന് മുകളിലോട്ടാണ് ആരോ ഇടുന്നത് അതുകൊണ്ടാണ് പി ക്യു ഇവിടുത്തെ എന്താണ് ഇൻസിഡൻറ്റ് റേ ആണ് കാര്യം ലൈറ്റ് റേസ് ഇവിടെ ഞാൻ പാസ് ചെയ്യുന്നത് വാട്ടറിൽ നിന്നും എയറിലേക്കാണ് അപ്പോൾ പി ക്യൂ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേ ആണ് പി ക്യൂവിനും നോർമലിനും ഇടയ്ക്കുള്ള ആംഗിളാണ് ഇവിടുത്തെ എന്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതിന് ആംഗിൾ ആയി എന്ന് വേണമെങ്കിൽ കേട്ടോ കേട്ടോ ഇനിയും ക്യൂ എന്ന് പറയുന്നതാണ് ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ് അവിടെ നിന്ന് മുകളിലോട്ട് പോകുന്നത് എന്താണ് റിഫ്രാക്റ്റഡ് റേ ആണ് അതിനിപ്പോൾ ആറന്ന് പേര് കൊടുത്താൽ നമുക്ക് എന്തെന്ന് പറയും ക്യു ആർ ആണ് ഇവിടുത്തെ റിഫ്രാക്റ്റഡ് റേ അപ്പോൾ ഇൻസിഡൻ്റ് റേക്കും നോർമൽ നോർമലിനും ഇടയിലുള്ളത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് റിഫ്രാക്റ്റഡ് റേ റിഫ്രാക്ഷൻ ശേഷം പോയതാണ് റിഫ്രാക്റ്റഡ് റേ അതിനിടയിലുള്ളതാണ് റിഫ്രാക്റ്റഡ് റേക്കും നോർമലിനും ഇടയിലുള്ളതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇൻസിഡൻറ്റ് റേ ഞാൻ മുപ്പതാണ് ഇട്ടേക്കുന്നത് തേർട്ടി ആണ് എന്നാൽ അതിനേക്കാളും കൂടുതലാണ് മുകളിലുള്ള ആംഗിൾ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ വാട്ടറിൽ നിന്ന് എയറിലേക്ക് പോയപ്പോഴത്തേക്ക് ഇൻസിഡൻറ്റ് റേ കുറവും റിഫ്രാക്റ്റഡ് റേ കൂടുതലുമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഇൻസിഡൻ്റ് റേ റിഫ്രാക്റ്റഡ് റേ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുക ഞാൻ വരച്ച പടം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ് നല്ലൊരു ഡയഗ്രാം അല്ലേ അപ്പം ശ്രദ്ധിച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് നോക്കിയേ കിട്ടിയോ നോക്കിയേ ദ റേ ദ റേ ഫോളിങ് ഓൺ ദി സർഫസ് ഓഫ് സെപ്പറേഷൻ ഓഫ് ദി ടു മീഡിയം ഇസ് ദ ഇൻസിഡൻറ്റ് റേ നോക്ക് എയറിനെയും വാട്ടറിനെയും രണ്ട് മീഡിയത്തിനേയും കൂടി സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു സെപ്പറേഷൻ ഉണ്ട് സർഫസ് ഓഫ് സെപ്പറേഷൻ ഉണ്ട് ഇവിടേക്ക് വന്ന് പതിക്കുന്ന റേ നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നത് റിഫ്രാക്ഷന് വിധേയമായിട്ട് അവിടെ നിന്ന് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേ ദ റേ വിച്ച് അണ്ടർഗോസ് റിഫ്രാക്ഷൻ ഈസ് ദ റിഫ്രാക്റ്റഡ് റേ ഇനി ദ ആംഗിൾ ബിറ്റ്വീൻ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ റിഫ്രാക്ഷന് ശേഷം പോയത് ഇവിടെ ഇപ്പോൾ ആദ്യത്തെ ഡയഗ്രത്തിലേതാണ് മക്കളെ ബി സി നോക്ക് ആരോ മാർക്ക് ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ ആരോ മാർക്കാണ് മെയിൻ എയിൽ നിന്ന് ബിയിലേക്കാണ് വന്നത് സോ ഇൻസിഡൻറ്റ് പറയാൻ ഫസ്റ്റ് കേസിലേതാണ് എ ബി ആണ് ആരോ മാർക്ക് അവിടേക്ക് വന്ന് പതിച്ചു ഇനിയും റിഫ്രാക്ഷന് ശേഷം ബി മുതൽ സിയിലെ ബി സി ആണ് ഇവിടുത്തെ റിഫ്രാക്റ്റഡ് റേ അപ്പോൾ ഇവിടെ നോർമൽ എൻ എന്നും പറഞ്ഞിട്ടുണ്ട് എ ബിക്ക് ഈ പറയുന്ന എൻ ബിക്ക് ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് അപ്പോൾ ആംഗിൾ എ ബി എൻ എന്ന് വരും അല്ലേ ആ നടുക്കത്തെ ലെറ്റർ അതായത് രണ്ട് ലൈൻസൂടെ ഇൻ്റർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് വേണം നടുക്ക് വരണം അപ്പോൾ ആംഗിൾ എ ബി എൻ എന്നോ എൻ ബി എ എന്നോ പറയാം ഇനിയും അപ്പോൾ ഇവിടെ പറഞ്ഞ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഏതാ സി ബി എൻ ഡാഷ് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എന്താ ബി സി എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേ അല്ലേ ആ ബി സിക്കും നോർമലിനും ഇടയിലുള്ളത് നോർമലിൻ്റെ പോർഷൻ ഇപ്പോൾ ഇവിടെ ബി എൻ ഡാഷ് എന്നുള്ളൂ അതുകൊണ്ട് നമുക്കത് മാത്രം നോക്കിയാൽ മതി എൻ എൻ ഡാഷ് മൊത്തത്തിൽ നോക്കണ്ട അപ്പോൾ സി ബി എൻ ഡാഷ് എന്നുള്ളതാണ് ഇവിടുത്തെ എന്ത് ആങ്കിൾ ഓഫ് റിഫ്രാക്ഷൻ ഇപ്പോൾ ഇവിടെ ഇവിടെ എയറിൽ നിന്ന് വാട്ടറിലേക്കാ പോയെ എന്തോ മക്കളെ എയറിൽ നിന്ന് വാട്ടറിലേക്കാ പോയെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എയറിനാണോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ വാട്ടറിനാണോ അറിയാം നമുക്ക് എയറി കൂടാം മാക്സിമം സ്പീഡ് സോ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി എയറിന് കുറവാണ് അതിനേക്കാളും കൂടുതലാണ് ബാക്കിയുള്ളവന്മാർക്കല്ല അപ്പോൾ എയറിനേക്കാളും ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ ആർക്കുണ്ട് വാട്ടറിന് അപ്പോൾ എന്നാ പിടിച്ചു ഒരു പോയിൻ്റ് ഓപ്റ്റിക്കൽ നമുക്കറിയാം ഓപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തുവാ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് അപ്പോൾ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ സ്പീഡ് കുറയും അല്ലേ ഇത്തരത്തിൽ സ്പീഡ് ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഈ രണ്ട് കേസിൽ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലൂടെ പോയപ്പോഴത്തേക്ക് റിഫ്രാക്ഷൻ സംഭവിച്ചത് ശ്രദ്ധിക്കുന്നുണ്ടോ ശ്രദ്ധിക്കണേ അപ്പോൾ എയറിൽ നിന്ന് വാട്ടറിലേക്ക് പോകുമ്പോൾ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള ഒരു മീഡിയത്തിൽ നിന്നും ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളടത്തേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അടുക്കും ആര് റിഫ്രാക്റ്റഡ് റേ സോ ഈ കേസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് തേർട്ടി ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കുറവല്ലേ എന്തുകൊണ്ടാണ് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള അടുത്ത് നിന്ന് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള അടുത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും റിഫ്രാക്റ്റഡ് റേ നോർമലിനോട് അടുക്കാനാണ് ശ്രമിക്കുന്നത് ഞാനൊരു ഉദാഹരണം പറയാം പൈസ കുറവുള്ള ഒരാളെ ആയിട്ടൊരു കൂട്ടുകെട്ടുണ്ട് അപ്പോൾ പൈസ കൂടുതലുള്ള ഒരാളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാത്തിനും കാര്യമല്ല ഞാനൊരു ഇത് ഫിസിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറയുന്നത് അല്ലാതെ ഞാൻ പണമുള്ളവരെ അങ്ങനെ പറഞ്ഞ് അങ്ങനെയൊന്നും വിചാരിക്കില്ല നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അത്ര മാത്രമേ ഉള്ളൂ ഞാൻ പഠി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്തും പറയും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പൈസ കുറവുള്ള ഒരാളെ നമ്മൾ കണ്ടിട്ട് അതിനുശേഷം പൈസ കൂടുതലുള്ള ഒരാളെ കാണുമ്പോൾ അവരോട് അടുക്കാൻ ആശ്രമിക്കുന്നത് ഇവിടെ അങ്ങനെ തന്നെ ഡെൻസിറ്റി കുറവുള്ളടത്ത് നിന്ന് ഡെൻസിറ്റി കൂടുതലുള്ള പോകുമ്പോൾ അവിടുത്തെ നോർമലുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ് ഇമ്പോർട്ടൻറ്റാണിത് ഈ ഒരു സാധനം നിങ്ങൾക്ക് മനസ്സിൽ തന്നാൽ മതി നിങ്ങൾ എന്തും ചെയ്യും കേട്ടോ അപ്പോൾ എയറിന് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ് വാട്ടറിന് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ് സോ ആ റേ എന്ത് ചെയ്യും നോർമലുമായിട്ട് അടുക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലോട്ട് അടുത്ത് വരുമ്പോൾ അവിടെ ടാങ്കിളും എന്തായിരിക്കും കുറവായിരിക്കും രണ്ടാമത്തെ ഡയഗ്രാം എയറും വാട്ടറും ഒക്കെ തന്നെ ഇവിടെ നടക്കുന്നത് വാട്ടറിൽ നിന്ന് എർലേക്ക് ആണ് റേസ് ഇവിടെ പാസ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് നോക്കിക്കേ വാട്ടറിൽ നിന്ന് എയർലേക്ക് ആവുമ്പോൾ വാട്ടറിന് ഡെൻസിറ്റി കൂടുതലും എയറിൻ്റെ ഡെൻസിറ്റി കുറവല്ലേ അതുമല്ല ഇവിടെ നോക്കൂ തേർട്ടി ഡിഗ്രിയിൽ നിന്ന് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്ന താഴെയാണ് മക്കളെ ഒന്ന് ശ്രദ്ധിക്കും പി ക്യു പി ക്യൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഇൻസിഡൻറ്റ് റേ എന്തുകൊണ്ടാണ് പി ക്യു ഇൻസിഡൻറ്റ് റേ മാർക്ക് ശ്രദ്ധിച്ചാൽ നമ്മൾ പറഞ്ഞു വാട്ടറിൽ നിന്ന് എയറിലേക്കാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ലൈറ്റ് റൈസിനെ പാസ് ചെയ്യുന്നത് സോ ആ സർഫസ് ഓഫ് സെപ്പറേഷനിലേക്ക് വന്ന് വധിക്കുന്നത് പി ക്യു ആണ് ക്യു ആർ എന്ന് പറയുന്നതാണ് റിഫ്രാക്റ്റഡ് റേ അപ്പോൾ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻ്റ് ഏതാ ഒന്നും ശ്രദ്ധിക്കും മക്കളെ ശ്രദ്ധിക്കുക കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കിങ്ങനെ കണ്ടിട്ടൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ ആത്മാർത്ഥതയാണ് വേണ്ടത് എന്നാൽ ചോദിക്കും വീഡിയോ എടുത്ത് വെച്ചേക്കുന്നവർക്ക് അല്ലെങ്കിൽ അതെല്ലാവർക്കും ആത്മാർത്ഥതയുണ്ടോ പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾ നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പറയുന്നത് അതുകൊണ്ട് എൻ്റെ പൊന്നും മക്കൾ ശ്രദ്ധിക്കും പി ക്യു എൻ്റെ ആഷാണ് എന്താണ് പി ക്യു ആ ക്യൂ ഒക്കെ കറുത്തിരിക്കുവാണ് അവിടെ ക്യൂ ആണെന്ന് വിചാരിച്ചു തരുമോ കേട്ടോ പി ക്യു എൻ ഡാഷ എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് അതാണ് മക്കളെ മുപ്പത് ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇൻസിഡൻറ്റ് ആംഗിൾ ഇനിയും റിഫ്രാക്ഷന് ശേഷം ക്യു ആറും ഇതേ മോളിലോട്ട് പോയേക്കുന്നത് ഏറെ കൂടെ അപ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എൻ ക്യു ആർ അല്ലേ റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ അല്ലേ അല്ലെങ്കിൽ നമുക്ക് പറയാം ആർ ക്യു എൻ എന്തുവായാലും ഈ മുപ്പതിനേക്കാളും വലുതല്ലയോ എന്ത് മോളിൽ കാണുന്ന ആംഗിൾ അല്ലേ അതെന്തുകൊണ്ടാണ് ഇവിടെ നോക്കിക്കേ ഡെൻസിറ്റി കൂടുതലുള്ള ഒരു മീഡിയത്തിൽ നിന്നും ഡെൻസിറ്റി കുറവുള്ള ഒരു മീഡിയത്തിലേക്ക് പോയപ്പോൾ എന്താ സംഭവിച്ചേ സൂക്ഷിച്ചു നോക്കിക്കേ ആ നോർമലിൽ നിന്നങ്ങ് അകന്നു മനുഷ്യൻ്റെ കാര്യം പോലെ തന്നെ പണം ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് പണമില്ലാതെ വരുമ്പം ബന്ധുക്കളൊക്കെ അങ്ങ് അകന്ന് പോ അതേപോലെ ഡെൻസിറ്റി കൂടുതലുള്ള വാട്ടറിൽ നിന്നും ഡെൻസിറ്റി കുറവുള്ള എയറിലേക്ക് ലൈറ്റ് റൈസ് പാസ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും റിഫ്രാക്ഷന് ശേഷം നോർമലിൽ നിന്ന് അകന്നു പോകും മക്കളെ നോർമലിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവിടുത്തെ ആംഗിൾ എന്താ കൂടുതലല്ലേ അപ്പോൾ ഇവിടെ തേർട്ടി ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻ്റ് എങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അതീ കൂടുതലല്ലേ വരുന്നത് മനസ്സിലായോ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഈ ഒരു സെക്ഷനിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി എന്താ ഡെൻസിറ്റി കൂടുതലുള്ള ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള ഒരു മീഡിയത്തിൽ നിന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള ഒരു മീഡിയത്തിലേക്ക് ലൈറ്റ് റൈസ് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും നോർമലിൽ നിന്നും അകലും എന്നാൽ തിരിച്ച് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ളിടത്ത് നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള അടുത്തേക്കാണ് ലൈറ്റ് റൈസ് പാസ് ചെയ്യുന്നതെങ്കിൽ എന്തു ചെയ്യും കൂടുതലടുത്ത് വരുമ്പോഴത്തേക്ക് നോർമലിനോട് അടുക്കും മനസ്സിലായോ എങ്കിലേ നമുക്കതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചാലോ ഇവിടെ ഒരു ടേബിളുണ്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഏതാണ് റേ ഏതാണ് റിഫ്രാക്റ്റഡ് റേ എന്താണ് നോർമൽ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളും എല്ലാം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ എങ്കിൽ നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഡീവിയേറ്റ്സ് ടു ദി നോർമൽ നോർമലിനോട് അടുത്ത് വരുവാണോ ഡീവിയേറ്റ്സ് എവേ ഫ്രം ദി നോർമൽ അതായത് നോർമലിൽ നിന്ന് അകലുകയാണോ എന്നുള്ളത് നിങ്ങൾ കമ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ശ്രദ്ധിച്ചാൽ മാ ഇത് ഇതറിയണം എന്താ എയറിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ് ഗ്ലാസ്സിന് അപ്പോൾ എയറിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ് വാട്ടറിന് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയണം അത് നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ അത് പഠിച്ചിട്ടല്ലേ നമ്മൾ ഇതിലോട്ട് വന്നത് കേട്ടോ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ദയവീർ അത് കാണണം പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ പഠിക്കുന്ന കാര്യങ്ങൾക്ക് ഷോർട്ട് കട്ടും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും പത്താം ക്ലാസ്സിന് ടെക്സ്റ്റ് ബുക്ക് മാറും എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി കിട്ടും അതായത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ എന്തായാലും നമുക്കറിയാം ഒൻപതാം ക്ലാസ്സിന് ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ പിന്നെ ഒരു ക്ലാരിറ്റി എല്ലാ കാര്യങ്ങളിലും വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ വേ ഓഫ് സ്റ്റഡി മാറ്റിയേ പറ്റൂ അല്ലാതെ എല്ലാത്തിനും ഇങ്ങനെ ഷോർട്ട് കട്ട് കണ്ടുപിടിക്കുവാണെങ്കിൽ അങ്ങനെ ഷോർട്ട് കട്ടും കൊണ്ട് എപ്പോഴും അങ്ങ് പോകാൻ പറ്റത്തില്ല ഞാൻ ഉദ്ദേശിച്ചത് കു കുറുക്ക് വഴികൾ എന്തുവാ ഒരു ചാപ്റ്റർ എക്സാമിനുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇത്ര മാത്രം പഠിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് സ്കോർ ചെയ്യുമായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ എക്സാമിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ഇന്ന അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആ പഠിച്ചുകൊണ്ട് പോകുന്നേ എന്ന അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഓക്കെ പക്ഷേ ഒരെണ്ണം ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതിനകത്ത് പകുതി കാര്യങ്ങൾ നിങ്ങൾ ഏക പോലും ചെയ്യാതാണ് പോകുന്നതെങ്കിൽ അതൊക്കെ മണ്ടത്തരം കേട്ടോ കാണിക്കുന്നത് കാര്യം ഇതിൻ്റെയൊക്കെ കണ്ടിന്യൂഷനല്ലേ ഇനിയുള്ള ക്ലാസസിലും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഉപദേശിക്കാം അത് അപ്പം ചിലർ പറയും ഈ പറയും ഒരു ഒന്നുമില്ല ഈ അമ്മച്ചി മന്തിരൊന്നും ഉപദേശിക്കും നിങ്ങൾ എന്താ പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല പറയേണ്ടതും പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഹിസ്റ്ററി ആയാലും ആയാലും എന്തോരോ അവസ്റ്റ് ചാപ്റ്ററൊക്കെ എന്ന് വിചാരിച്ചാൽ നമുക്കത് അവിടെ ഉപേക്ഷിക്കാൻ പറ്റുമോ ഇല്ല നിങ്ങളെല്ലാം കേൾക്കണം കേട്ടോ കേട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ പഠിച്ചോ പക്ഷേ അതിന് പകരം ചില പലരും എനിക്കറിയാം ടെക്സ്റ്റ് ഒരു വട്ടം വായിക്കാൻ പോലും മെനക്കിടുന്നില്ല അല്ലെങ്കിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന ശ്രദ്ധിക്കത്ത പോലുമില്ല എന്ത് ചെയ്യും എക്സാമിന് മാർക്ക് വേണം അതിനെന്തെങ്കിലുമൊക്കെ കാട്ടി കാട്ടിക്കൂട്ടോ ഒന്നും അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ പേജെങ്കിലും വലിച്ച് തീർക്കൊണ്ടു പോവാം അങ്ങനെയൊന്നും ചെയ്യല്ലേ കേട്ടോ എന്തിനാണ് വെറുതെ ആ അടുത്ത് നോക്കിക്കേ ആവശ്യം പോലെ ഡയഗ്രാം ഇതെന്തിനാ നോക്ക് ഓരോ ഡയഗ്രാമായിട്ട് നമുക്ക് നോക്കാം ആദ്യത്തെ ഡയഗ്രാം നോക്കൂ വൺ പോയിൻ്റ് എയ്റ്റ് എയറിൽ നിന്ന് വാട്ടറിലേക്ക് ആരോ മാർക്ക് ശ്രദ്ധിച്ചാൽ മതി അവിടെ എയറിൽ നിന്ന് വാട്ടറിലേക്ക് പോകും എന്നാൽ വൺ പോയിൻ്റ് എയ്റ്റ് ബി എന്താണ് ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്ക് പോകുന്നുണ്ട് വൺ പോയിൻ്റ് എയ്റ്റ് സി എന്താണ് നോർമലിൽ കൂടി നേരെ പോകുന്നു അല്ലേ എയറും വാട്ടറും കൂടെ ആണെങ്കിൽ പോലും അത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു അടുത്ത നോക്കിക്കേ വൺ പോയിൻ്റ് എയ്റ്റ് ഡി നോക്കിക്കേ ഗ്ലാസ്സിൽ നിന്നും എയറിലേക്ക് പോകുന്നു വൺ പോയിൻ്റ് എയ്റ്റ് ഇ എന്താ നോർമലി കൂടെ തന്നെ പോകുന്നു അവിടെ ഒന്നും ഈ റിഫ്രാക്ഷൻ നടക്കുന്നേ ഇല്ല ആ നോർമലി അതേപോലെ തന്നെ പോവാണ് വൺ പോയിന്റ് എയ്റ്റ് എഫ് എന്താണ് എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ഞാൻ പറഞ്ഞ ആ ഒരു കാര്യം ഓർത്താൽ മതി പണം ഉള്ളാക്ക് പണം ഇല്ലാതാവുന്ന സമയത്ത് എന്തു ചെയ്യും നോർമൽ നിന്ന് ഡീവിയേറ്റ്സ് എവേ ഫ്രം നോർമൽ അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള ഇടത്ത് നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും ലൈറ്റ് റൈസ് എന്ത് ചെയ്യും ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ എന്നാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള ഇപ്പം പണമൊന്നും ഇല്ല പെട്ടെന്ന് പണം ആവുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും എല്ലാവരും നമ്മളങ്ങ് അടുത്ത് വരും നമ്മുടെ അതാ പറയുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള അടുത്ത് നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ഡീവിയേറ്റ്സ് ടുവേർഡ് ടുവേർഡ്സ് ദി നോർമൽ നോർമൽ അടുത്തേക്ക് വരും മറ്റേത് അകർന്നു പോവാം എവേ ഫ്രം ദി നോർമൽ അത് അറിഞ്ഞിരുന്നാൽ മാത്രം മതി അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഡയഗ്രാം മാത്രം നിങ്ങൾ നോക്കൂ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി ഞാൻ പറയാം എന്താണ് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയത്തിലേക്ക് ഏതൊക്കെ ഡയഗ്രാംസ് ആണ് കാണിച്ചിട്ടുള്ളത് കൂടുതലുള്ളടത്ത് നിന്ന് കുറവുള്ള അടുത്തേക്ക് നിന്ന് കുറവുള്ള വരുമ്പോൾ എന്ത് ചെയ്യും ഡിവേറ്റ്സ് അവേ ഫ്രം ദി നോർമൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻസിഡൻറ്റ് റേ എങ്ങോട്ടാണ് മോളിന് താഴോട്ടാണോ താഴേന്ന് മുകളിലോട്ടാണോ എന്നുള്ളത് നോക്കണം അല്ലെങ്കിൽ അത് പ്രശ്നമാണ് കേട്ടോ അപ്പോൾ ഇവിടെ കൂടിയ മീഡിയത്തിൽ നിന്നും കുറവുള്ള കൂടുതൽ ഇപ്പം എയറിയിൽ നിന്ന് വാട്ടർലേക്ക് അല്ലല്ലോ ആ എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് ഫസ്റ്റ് ഡയഗ്രാം കാണിച്ചിട്ടുള്ളത് അപ്പോൾ അത് കുറവിൽ നിന്ന് കൂടുതലാണ് രണ്ടാമത്തെ നോക്ക് ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്ക് ഗ്ലാസ് ആണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ കമ്പയർഡ് ടു വാട്ടർ അതേപോലെ തന്നെ നോർമലിൽ നിന്ന് എന്ത് ചെയ്യാ ഡീവിയേറ്റ് ചെയ്തേക്കുക നോർമലിൽ നിന്നാണ് മക്കളെ ആംഗിൾ നോക്കുന്നത് കേട്ടോ പലരും ഈ സർഫസോ സെപ്പറേഷൻ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് നോക്കും അങ്ങനെയല്ല നോർമലുമായിട്ടുള്ള ആംഗിൾ വേണം നോക്കാൻ അപ്പോൾ കൂടിയ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ളിടത്തേക്ക് പോകുന്നത് വൺ പോയിൻ്റ് എയിറ്റ് ബി കണ്ടോ ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്ക് പോകുമ്പോൾ നോർമലിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വൺ പോയിൻറ്റ് എയ്റ്റ് ഡി ഒന്ന് നോക്കിക്കേ ഡി അത് ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് ഗ്ലാസ്സിനല്ലേ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ എയറിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ ഡിവിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ അപ്പോൾ വൺ പോയിന്റ് എയ്റ്റ് ബിയും വൺ പോയിൻ്റ് എയ്റ്റ് ഡിയും ആണ് ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ ഉള്ളടത്ത് നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ളടത്തേക്ക് അപ്പം ഞാനിത് കാര്യം പറയട്ടെ ഇത് എക്സാമിൽ ചോദിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഹാഫ് പോർഷൻ വരച്ചിട്ട് ബാക്കി അത് കംപ്ലീറ്റ് ചെയ്യാൻ എന്നോ ഐഡൻറ്റിഫൈ ചെയ്യാനെന്നോ ഏത് ലോയാണെന്നോ ഒക്കെ ചോദിക്കും ഏതൊക്കെ സിറ്റുവേഷനിലാണ് നോർമലിനോട് ടുവേഡ്സ് ദി നോർമൽ റിഫ്രാക്റ്റഡ് റേ വരുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നോർമലിനോട് അടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് തീർച്ചയായിട്ടും ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള മീഡിയത്തിൽ നിന്നും ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയത്തിലേക്ക് പോകുമ്പോഴല്ലേ കുറഞ്ഞതിൽ നിന്ന് കൂടുതലിലേക്ക് പോകുമ്പോഴാണല്ലോ എന്ത് ചെയ്യുന്നത് അടുക്കുന്നത് അപ്പം അത് ഏതൊക്കെയാണ് ഡയഗ്രങ്ങൾ വൺ പോയിൻ്റ് എയ്റ്റ് എ ഒന്ന് നോക്കിക്കേ എയില് എയറിൽ നിന്നും വാട്ടറിലേക്ക് നിങ്ങൾ ആരോമാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എയറിൽ നിന്നും വാട്ടറിലേക്ക് പോകുമ്പോൾ എയറിനേക്കാളും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ് വാട്ടറിന് എയറിന് കുറവും കുറവുള്ള നിന്ന് കൂടുതലുള്ള അടുത്തേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും ഡീവിയേറ്റ് ടുവേഡ്സ് ദി നോർമൽ അല്ലേ നോർമലിനോട് അടുക്കുമല്ലേ അതേപോലെ വൺ പോയിൻറ്റ് എയ്റ്റ് എഫും കൂടി ഒന്ന് നോക്കിക്കേ ഇവിടെ എയറിൽ നിന്നും ഗ്ലാസ്സിലേക്കാണ് പോകുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എയറിനേക്കാളും കൂടുതലാണ് ഗ്ലാസ്സിന് എയറിനല്ലേ കുറവ് അപ്പോൾ ഇവിടെ എയറിൽ നിന്ന് കുറവുള്ളടത്ത് നിന്ന് കൂടുതലുള്ള ഗ്ലാസ്സിലേക്ക് പോകുമ്പോൾ എന്തു ചെയ്യും നോർമലിനോട് അടുക്കുന്ന നല്ല രീതിയിൽ അറിയാൻ പറ്റും ആരോമാർക്ക് വന്ന് പതിക്കുന്നതാണ് ആരോമാർക്ക് മുന്നോട്ടിരിക്കുന്നതാണ് ഇൻസിഡൻറ്ററേ അവിടെ നിന്ന് പോവുകയാണ് അല്ലേ റിഫ്രാക്റ്റഡ്രെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ റിഫ്രാക്റ്റഡ്രെ നോർമലിനോട് അടുക്കുകയാണ് എന്നാൽ ഇവിടെ രണ്ട് ഡയഗ്രാം കണ്ട യാതൊരു ചേഞ്ചും ഇല്ല ഏതാ വൺ പോയിൻ്റ് എയ്റ്റ് സിയും വൺ പോയിൻ്റ് എയ്റ്റ് ഇക്കും ഓരോ അനക്കവും ഇല്ല ഇവിടെ റിഫ്രാക്ഷൻ ഒന്നും സംഭവിക്കുന്നേ ഇല്ല അതെന്തുകൊണ്ടാണ് ഈ ഇൻസിഡൻ്റ് റേ എവിടെ വന്ന് പതിക്കുന്നത് നമ്മുടെ നോർമലിൽ ഇല്ലേ അതായത് ഇൻസിഡൻറ്റ് റേ നോർമലിൽ പതിക്കുന്നു എന്നല്ല സത്യത്തിൽ പറയുന്നത് നമ്മുടെ ഈ രണ്ട് സർഫസിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സർഫസിന് കറക്റ്റ് നോർമലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇൻസിഡൻ്റ് റേ വന്ന് പതിക്കുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് വൺ പോയിൻ്റ് എയിറ്റ് സിയിൽ വൺ പോയിൻ്റ് എയിറ്റ് സി കണ്ടോ എയറിൽ നിന്ന് വാട്ടറിലേക്ക് കറക്റ്റ് നോർമലായിട്ട് വരുന്ന അതേപോലെ വൺ പോയിൻ്റ് എയ്റ്റ് ഇ ഗ്ലാസ്സിൽ നിന്നും വാട്ടറിലേക്കും ഈ രണ്ട് സർഫസിനെയും കൂടി സെപ്പറേറ്റ് ചെയ്യുന്നിടത്തുനിന്ന് എന്ത് ചെയ്യുക കറക്റ്റ് നോർമലായിട്ടാണ് ഇൻസിഡൻ്റ് ഏറെ പോകുന്നത് സോ അവിടെ എന്ത് സംഭവിക്കുന്നില്ല റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല ഒബ്ലിക്കായിട്ട് അല്ല റിഫ്രാക്ഷൻ സംഭവിക്കും ഇത് കറക്റ്റ് നോർമലായിട്ടാണ് പോകുന്നത് ഇന്ന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നാല് ആയിട്ട് തന്നിട്ടുള്ളത് സോ ശ്രദ്ധിക്കുക കേട്ടോ വെൽ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് റൈസ് പോകുമ്പോൾ ദ ഇൻസിഡന്റ് റേ ആ പതിക്കുന്ന രക്ഷ്മി അതേപോലെ ദ റിഫ്രാക്റ്റഡ് റേ റിഫ്രാക്ഷന് ശേഷം പോകുന്ന രക്ഷ്മി ആറേ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റ് ആ പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റിനുള്ള വരയ്ക്കുന്ന ആ ഒരു നോർമൽ നിങ്ങളിതെല്ലാം കണ്ട ഇൻസിഡൻ്റ് റേ കണ്ടു റിഫ്രാക്റ്റഡ് റേ കണ്ടു നോർമൽ കണ്ടു ഇതെല്ലാം എന്തായിരിക്കും ഒരേ പ്ലെയിനിലായിരിക്കും ഒരേ പ്രതലത്തിലായിരിക്കും എന്നേ ഒരേ സർഫസിലായിരിക്കും അതത്ര മാത്രമേ ഉള്ളൂ ആ ഒരു പോയിന്റിനകത്ത് ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്റ്റഡ് റേയും നോർമലും അതെല്ലാം എന്താ ഒരേ പ്ലെയിനിലായിരിക്കും എന്നുള്ളത് മാത്രം ഇനി വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ആൻ ഓപ്റ്റിക്കലി റേറർ മീഡിയം ടു ഡെൻസർ മീഡിയം എന്തോ ഈ റെയറർ മീഡിയം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായിട്ടുള്ള മീഡിയമാണ് റേറർ മീഡിയം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ള മീഡിയമാണ് ഡെൻസർ മീഡിയം തെറ്റല്ലേ ഡെൻസിറ്റി കൂടുതലുള്ളത് ഡെൻസർ മീഡിയവും കുറവുള്ളത് റേറർ മീഡിയവും അപ്പോൾ വെൻ ലൈറ്റ് ഫ്രം എ ഒപ്റ്റിക്കലി റേറർ മീഡിയം ടു ഡെൻസർ മീഡിയം കുറവ് ഉള്ളിടത്തുന്നത് കൂടുതൽ പോകുമ്പോൾ അടുക്കും അല്ലേ ഇറ്റ് ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദി നോർമൽ നോർമലിനടുത്തേക്ക് അടുക്കും എന്ന് എങ്ങനെയാണ് പറയുന്നത് ഡിവിയേറ്റ്സ് ടുവേർഡ്സ് ദി നോർമൽ അടുത്ത ദയിൻറ് നോക്കൂ വെൻ ലൈറ്റ് എൻ്റവേഴ്സ് ഫ്രം ആൻ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു എ റയറർ മീഡിയം ഇറ്റ് ഡീവിയേറ്റ്സ് എവേ ഫ്രം ദി നോർമൽ ലൈറ്റ് ഡെൻസർ മീഡിയത്തിൽ നിന്നും ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും ഡെൻസിറ്റി കുറവുള്ള മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും ഇറ്റ് ഡീവിയേറ്റ്സ് എവേ ഫ്രം ദ നോർമൽ നോർമലിൽ നിന്നും അകന്ന് മാറും ഇല്ലേ പണം ഉള്ളിടത്ത് ഇല്ലാണ്ടായി വരുമ്പോൾ എല്ലാവരും ഓടി പോത്തില്ലേ അകന്ന് പോ അതേ ഉള്ളൂ പറയുന്നത് ദെൻ നമ്മൾ കണ്ടു രണ്ട് കേസിൽ ഈ വരുന്ന ഇൻസിഡൻറ്റ് പറയാൻ നോർമലായിട്ട് അങ്ങ് പോകുമായിരുന്നു അല്ലേ അതിനെ ഞാൻ പറഞ്ഞാൽ നോർമലി തന്നെ പതിക്കുമായിരുന്നു എന്നുള്ളത് അപ്പോൾ നോർമലായിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും

അതിനകത്തുനിന്ന് എ ബി സി എന്ന് പറഞ്ഞ് ഡിവിഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഇത് ഏത് പ്രോസസ്സാണെന്ന് വേണമെങ്കിൽ ചോദിക്കും അതെന്താണെന്ന് ചോദിക്കും അങ്ങനെ വൺ 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 മാർക്കിൻ്റെ വൺ പോയിന്റ് ഓരോ പോയിന്റ് വെച്ചിട്ടായിരിക്കും ഓരോ ഡിവിഷനും ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയാണ് വെക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ക്ലാസ്സിന് കണ്ടതിന് ശേഷം ഞാൻ അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യാം ഇതെന്തിനെ ഇതെന്തിനെങ്ങനെ മുറിച്ച് മുറിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ അല്ലെങ്കിൽ തന്നെ ഒരു സബ്ജക്റ്റ് ഇത്ര മിനിറ്റ് കൂടുതൽ നിങ്ങൾ കേൾക്കത്തില്ല ഇത് തന്നെ ഇപ്പം നിങ്ങൾ നാളെയും കാണാം ഏതെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാറുമാർ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് കാണാം അയ്യോ അങ്ങനെങ്ങാണുമാരെങ്കിലും അവധവശാൽ ഒരുപാട് സോഴ്സസ് ഉണ്ട് നിങ്ങൾ പിന്നെ ആരെങ്കിലും ഇവിടെ വന്ന് പെട്ടെങ്കിലാവാം അതും അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഫുൾ വീഡിയോസൊക്കെ കേൾക്കൂ അതും താല്പര്യം വേണമെങ്കിൽ എന്ത് വേണം ഞാൻ പറയുന്നത് മനസ്സിലാവണം ഇല്ലെങ്കിൽ കേൾക്കുമോ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവും ഓക്കെ അപ്പോൾ നിങ്ങളിത് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഒരു ലൈക്ക് തംസപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നിങ്ങളത് ഒരുപാട് എന്നെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനോ നമ്മുടെ കേരളത്തിനെക്കുറിച്ച് എസ് എഴുതാനോ ഫ്ലഡിനെ കുറിച്ചൊന്നും ഞാൻ ചോദിച്ചില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നോ ഇല്ലയോ എന്നുള്ളത് എസ് എസ് ഒന്നോ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതുകൊടുത്തുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം